നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മിന്നുന്ന വിജയം നേടിയെങ്കിലും അതിൽ ഒരു നോവ് അവശേഷിക്കുന്നത് എം സ്വരാജാണ്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ എം സ്വരാജിനെ കാലുവാരി തോൽപ്പിച്ചു. പാർട്ടിയല്ല, ബി ജെ പിയും കോൺഗ്രസും ചേർന്നു. പക്ഷേ ഈ തോൽപ്പിച്ചവർ ഒന്നറിയുക, നിങ്ങൾക്ക് വ്യക്തിയെ തോൽപ്പിക്കാൻ പറ്റും, ആശയങ്ങളെ ഒരു കാരണവശാലും തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ഭയപ്പെടുന്നത് എം സ്വരാജ് എന്ന വ്യക്തിയേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന തീക്ഷ്ണമായ വാക്കുകളാണ്. നിങ്ങളെ തകർത്തെറിയുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകളാണ്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന വാചകങ്ങളിൽ നിങ്ങൾക്ക് ഒരു കാലത്തും നിലനിൽക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ വാക്കുകളെ ഭയന്ന് ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് ഇത്തവണ തൃപ്പൂണിത്തുറയിൽ കേവലം 924 എന്ന സംഖ്യയിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. ആ പരാജയത്തിലൂടെ നിങ്ങൾ കരുതുന്നുണ്ടാകും സ്വരാജ് അങ്ങ് ഇല്ലാതായി പോകുമെന്ന്, അല്ലെങ്കിൽ സ്വരാജ് ഇവിടെ അവസാനിച്ചു എന്നുള്ള കാര്യം. നിയമസഭയിലെ നിങ്ങളുടെ നെഞ്ചിൽ കുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കരളിനെ പറിച്ചെറിഞ്ഞ ആ വാക്കുകൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പാട് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ബി ജെ പിയുമായി ഒത്തുചേർന്ന് ഇത്തരത്തിൽ ഒരു നെറികെട്ട വിജയം തൃപ്പൂണിത്തുറയിൽ സ്വന്തമാക്കിയത്. അതുകൊണ്ട് സ്വരാജ് ഇവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയിരിക്കുകയാണ്. ആ ശബ്ദവും ആ വാക്കുകളും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിന് സ്വരാജിന് ഒരുപക്ഷേ നിയമസഭയുടെ ഒരു ഇരിപ്പിടം വേണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കെ ബാബുവിനെ പോലെ 0% നിന്ന് ഒരു പൊളിറ്റീഷ്യന് എന്തുകൊണ്ടും കഴിവുകളുടെ അടിസ്ഥാനത്തിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലും പരിഗണിച്ചാൽ നിലപാടുള്ള രാഷ്ട്രീയക്കാരൻ, ആർജവമുള്ള രാഷ്ട്രീയക്കാരൻ, പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അണ്ണുവീട വ്യതിചലിക്കാതെ ചെയ്യുന്ന ചെറുപ്പക്കാരൻ, രാഷ്ട്രീയത്തിൽ CPMന്റെ ശബ്ദമായി നിലകൊള്ളുന്ന, CPMനെ ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റി വിടുന്ന ഒരു പോരാളിയായ രാഷ്ട്രീയക്കാരൻ, അയാളെ നിങ്ങൾ ഭയപ്പെട്ട് ബി ജെ പിയുമായി ചേർന്ന് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി പരാജയപ്പെടുത്തിയിട്ട് നിങ്ങൾ അങ്ങ് ആശ്വസിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു കൊടുങ്കാറ്റിനിടയിലും ഒരു ചെറിയ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന നിലയ്ക്ക് ഈ കോൺഗ്രസ് എന്തുകൊണ്ട് നന്നാകാതെ പോകുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൃപ്പൂണിത്തുറ മണ്ഡലം. കഴിഞ്ഞ തവണ ബി ജെ പി അവിടെ നേടിയത് 30,000 വോട്ടാണ്. ഇക്കുറി അവിടെ ബി ജെ പി നേടിയിരിക്കുന്ന വോട്ട് 16,000 കുറഞ്ഞിട്ടുണ്ട്. ബാക്കി വോട്ട് എങ്ങോട്ടേക്ക് ചോർന്നു എന്നുള്ള കാര്യം ഇനി തർക്കിക്കേണ്ട കാര്യമില്ല. തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലം ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് അവകാശപ്പെടുന്ന അമിത്ഷാ വന്ന് പ്രചരണം നടത്തിയ മണ്ഡലം, ഒരു വോട്ട് കൂടുതൽ പിടിക്കാനല്ല, 14,000 വോട്ട് ബി ജെ പിയിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു. പോരാത്തതിന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ ബാബു പറഞ്ഞൊരു വാചകമുണ്ട്, തനിക്ക് ബി ജെ പിക്കാർ വോട്ട് ചെയ്യും, ബി ജെ പിയുടെ വോട്ട് തനിക്ക് കിട്ടുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പരസ്യമായി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ ആ നെറികെട്ട രാഷ്ട്രീയം വാക്കുകൾ കൊണ്ട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രാവർത്തികമാക്കി കാണിച്ചിരിക്കുകയാണ്. ജയിക്കാൻ വേണ്ടി ഏത് സെപ്റ്റിക് ടാങ്കിലൂടെയും ഞങ്ങൾ നടക്കുമെന്ന് കോൺഗ്രസ്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇതിനെ രാഷ്ട്രീയ പ്രവർത്തനമെന്നല്ല പറയുന്നത്, ഇതിനെ മറ്റെന്തെങ്കിലും പേരിൽ വിളിക്കേണ്ടി വരും. അത്തരത്തിലുള്ള നെറികെട്ട പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വരാജ് അവിടെ തീർന്നു പോകുമെന്ന് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ബി ജെ പി സഖ്യം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളിലെല്ലാം നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് സ്വരാജ് പ്രത്യക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ചെറുപ്പക്കാരനാണ്, നിലമ്പൂരിൽ നിന്ന് തൃപ്പൂണിത്തുറയിൽ വന്ന് ആ മണ്ഡലത്തെ പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 5 തവണ തുടർച്ചയായി ജയിച്ചിരുന്ന കെ ബാബുവിനെ ആ മണ്ഡലത്തിൽ നിന്ന് പറിച്ചെറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 5 വർഷം കിട്ടിയ അവസരം ആ മണ്ഡലത്തിന് വേണ്ടി വിനിയോഗിച്ച് ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ആർജവത്തോടുകൂടിയും മുന്നിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനല്ല നിങ്ങൾ മാർക്കിട്ടിരിക്കുന്നത്. നിങ്ങൾ മാർക്കിട്ടിരിക്കുന്നത് അവിശുദ്ധ രാഷ്ട്രീയത്തിനാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന തൊഴുത്തിൽ കെട്ടാൻ പറ്റിയ ഒരു കുതിരയല്ല ഈ പറയുന്ന സ്വരാജ് എന്ന് കാലം നിങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ പോവുകയാണ്. നിയമസഭയിൽ നിങ്ങളെ തകർത്തെറിഞ്ഞ പല സന്ദർഭങ്ങളും ഇനി ഉണ്ടാകില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾ ആശ്വസിച്ചിരിക്കുന്നുണ്ടാകും. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഈ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത്, ഒരു സ്വരാജ് അല്ല ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഒരുപാട് സ്വരാജ്മാർ ഇതുപോലെ നാട്ടിലുണ്ട്. അതുകൊണ്ട് കേവലം ഈ ഒരു സ്വരാജിനെ നിങ്ങൾ പരാജയപ്പെടുത്തി പുറത്താക്കിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അവിശുദ്ധ രാഷ്ട്രീയത്തിലൂടെ മാറ്റി നിർത്താൻ കഴിഞ്ഞെങ്കിൽ അതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. വർഗീയതയ്ക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നതുകൊണ്ട് നിങ്ങൾ എം സ്വരാജിനെ ഭയപ്പെടുന്നുണ്ടാകാം. മതേതരത്വത്തെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിലകൊള്ളുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വരാജിനെ പേടിയുണ്ടാകാം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൂട്ടം ചേർന്ന് തോൽപ്പിച്ചു എന്ന് കരുതിക്കൊണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എല്ലാവരും ആഞ്ഞു ശ്രമിച്ചിട്ടും കേവലം 942 വോട്ടിന് മാത്രമാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായത്.
ഒരു വമ്പൻ പരാജയത്തിലേക്കൊന്നും നിങ്ങൾക്ക് അദ്ദേഹത്തെ തള്ളിവിടാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാൽ കൂടിയും ഇനിയും ഇനിയും തെരുവോരങ്ങളിൽ നിങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കാൻ സ്വരാജ് ഈ നാട്ടിലുണ്ടാകും. ഇവിടത്തെ യുവജനതയെ ആവേശം കൊള്ളിക്കാനും യുവജനതയെ ശരിയായ മാർഗത്തിലൂടെ നടത്താനും ആ ആശയങ്ങളും ആ തീക്ഷ്ണമായ വാക്കുകൾക്ക് ഇനിയും ശേഷിയുണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് സ്വരാജിനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വലിയൊരു നഷ്ടമാണെങ്കിൽ പോലും, ആ വ്യക്തി അവിടെ അവസാനിച്ചു എന്ന് ഇടതുപക്ഷത്തിന് ഒരിക്കലും തോന്നുന്നില്ല. അദ്ദേഹം ഇനിയുള്ള സന്ദർഭങ്ങളിൽ ഈ പാർട്ടിയെ കൂടുതൽ യുവജനങ്ങൾക്കിടയിലേക്കും ഇതിന്റെ സാന്നിധ്യം എത്തിക്കാൻ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ശേഷി ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരുന്നാൽ കൊള്ളാം. നിങ്ങൾ തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല, നിങ്ങൾ പലയിടങ്ങളിലും കാണിച്ച വർഗീയ രാഷ്ട്രീയത്തിന് ജനങ്ങൾ തന്ന മറുപടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയും. അതിൽ ഒരിടത്ത് ഒന്ന് പാളിപ്പോയി. അത് മുൻകൂട്ടി കണ്ടുള്ള ഇടപെടൽ നടത്തിയെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഒരു രീതിയിൽ തെരഞ്ഞെടുപ്പ് വിജയം ആഗ്രഹിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ജനം തിരിച്ചറിയേണ്ടതുണ്ട്, കെ ബാബു എന്ന ഈ പറയുന്ന രീതിയിൽ ആരോപണ വിധേയനായ അഴിമതികളിൽ മുങ്ങിക്കുളിച്ചു നിന്ന നേതാവിനെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി നടത്തിയ ഇടപെടലിലൂടെ ഈ നാടിന് നഷ്ടപ്പെട്ടത് സംശുദ്ധ രാഷ്ട്രീയത്തിനുടമയായ ഒരു വ്യക്തിത്വമാണ്. ആ നഷ്ടം നിയമസഭയ്ക്ക് വലിയൊരു നഷ്ടമാണ്. ക്രിയാത്മകമായ ചർച്ചകൾ നിയമസഭയിൽ നടക്കുമ്പോൾ അതിൽ കൃത്യമായി വിഷയങ്ങളെ പഠിച്ച് അവതരിപ്പിച്ച് അദ്ദേഹം നടത്തിയിരുന്ന ഇടപെടലുകൾ നാടിനെന്നും ഗുണകരമായിരുന്നു. ആ ഗുണത്തെ നിങ്ങൾ തകർത്തു കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ജനങ്ങളോട് ചെയ്യാനുള്ളത് എന്താണെന്ന് കൃത്യമായി വെളിവാകുന്നുണ്ട് തൃപ്പൂണിത്തുറ. അതുകൊണ്ട് എം സ്വരാജ് എന്ന വ്യക്തി ഈ നാടിൽ നിന്ന് ഇല്ലാതായിട്ടില്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒത്തുകളിച്ച് അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയൊരു പരാജയം വളരെ സിമ്പിളായി മറികടന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരുന്ന ഒരു സ്വരാജിനെ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് ഈ നാട്ടിൽ, അല്ലെങ്കിൽ ഇത്തരം ഇടപെടൽ കൊണ്ട് ഈ നാട്ടിൽ ഒരു മികച്ച യുവ നേതാവിനെ ഇല്ലായ്മ ചെയ്തു എന്ന് ആഹ്ലാദിക്കുന്ന കേന്ദ്രങ്ങളോട് പറയാനുള്ളത്, സ്വരാജ് എന്ന വ്യക്തിയെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഉയർത്തുന്ന ആശയങ്ങൾ കൊണ്ടാണ്, അദ്ദേഹം തൊടുത്തുവിടുന്ന വാക്കുകൾ കൊണ്ടാണ്. അത് നിങ്ങളെ തകർത്തെറിയുന്നത് ഏത് രീതിയിലാണെന്ന് ഈ സമൂഹം കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഭയം നോടി ആ ശബ്ദത്തെ അടപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ സ്വീകരിച്ച വഴി എന്താണെന്ന് ഈ നാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വരാജ് എന്ന വ്യക്തിയുടെ ആശയങ്ങളും ആ ശബ്ദവും ആ വാക്കുകളും അതിതീക്ഷണമായി തന്നെ പുറത്തുനിന്ന് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ചെറിയൊരംശമായ പ്രതിപക്ഷത്തിന് അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് പറയേണ്ടി വരുന്നു.